ആകും പുകൾത്തലുകൾ കൂടുതലാകുമ്പോൾ, വർണ്ണനകൾ കൂടുതലാകുമ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു നടനെ പല വേദികളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ നടനെ അറിയാൻ ഒരു വർണ്ണനകളുടെയും ആവശ്യമില്ല. അതെ, നമ്മുടെ മമ്മൂക്ക, സ്വന്തം മമ്മൂക്കേശ്വരിക്കുന്നു. ഈ അത്ര ആഘോഷ പരിപാടികളിലാണ് ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. അത് ഈ വേദിയിൽ ഒരു അതിഥിയായി വന്ന് പങ്കെടുക്കുന്നതിനെ പറ്റിയാണ് ശ്രീ ബാബു പറഞ്ഞത്. ഞാൻ ചെമ്പിലുള്ള ആളാണ്. ഈ നിങ്ങളറിയുന്ന മമ്മൂട്ടി ആകുന്നതിന് മുമ്പ് ഞാനിവിടെ ഈ അത്താഘോഷത്തിനൊക്കെ വായി നോക്കി നിന്നിട്ടുണ്ട്. എനിക്ക് അന്നും ആ അത്തത്തിൻ്റെ ഒരു പുതുമ, അത്താഘോഷത്തിൻ്റെ ഒരു പുതുമയുണ്ട്, ഒരു അത്ഭുതം. ഇന്നും എനിക്ക് ആ അത്ഭുതം വിട്ട് മാറിയിട്ടില്ല. ഏത് സങ്കല്പത്തിൻ്റെയോ ഏത് വിശ്വാസത്തിൻ്റെയോ ആ പേരിലായാലും അത്തം നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷം. ഇത് അത്തച്ചമയമായിരുന്നു പണ്ടൊക്കെ എന്ന് കേട്ടിട്ടുണ്ട്. അതായത് രാജാക്കന്മാർ സർവാഭരണ പുരുഷന്മാരായി തെരുവോരങ്ങൾ തെരുവീഥികളിൽ ഘോഷയാത്രയായി വരികയും ഭക്ത പ്രജകൾ കാത്തു നിൽക്കുകയും ചെയ്യുന്നൊരു കാലമായിരുന്നു. രാജഭരണം പോയി, ഇപ്പോൾ പ്രജകളാണ് രാജാക്കന്മാർ. അതായത് നമ്മളാണ് ഇപ്പോഴത്തെ രാജാക്കന്മാർ. നമ്മൾ സർവാഭരണ ഭൂഷിതരായി നമ്മളാണ് ആഘോഷിക്കുന്നത്. വലിയൊരു ജനായക്ക കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ആഘോഷം പൂർണ്ണമായി ജനങ്ങളുടെയാണ്. ഇത് നമ്മളുടെ സന്തോഷത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, സ്നേഹത്തിൻ്റെയൊക്കെ ഒരു വലിയ ആഘോഷമായിട്ടാണ് ഇപ്പോൾ അത്തച്ചമയം ആഘോഷിക്കപ്പെടുന്നത്. അത്തച്ചമയം എന്ന് പറയുന്ന ഈ സങ്കല്പം, അല്ലെങ്കിൽ അത്താഘോഷം എന്ന് പറയുന്ന ഈ സങ്കല്പം, ഇപ്പം വളരെ പ്രധാനപ്പെട്ട മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവരുണ്ടല്ലോ. ഈ ആഘോഷം ഒരു വലിയ സാഹിത്യ, സംഗീത, സാംസ്കാരിക ആഘോഷമാക്കി മാറ്റാൻ, അല്ലെങ്കിൽ അതിന് സർക്കാർ മുൻകൈ എടുക്കണം എന്നുള്ളൊരു അപേക്ഷ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന് തന്നെ എനിക്കുണ്ട്. ഇതിനേക്കാളും വലിയ ആഘോഷമാക്കാൻ നമുക്ക് സാധിക്കും. ഈ ഘോഷയാത്രയ്ക്ക് അപ്പുറത്തേക്ക് നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയവർ, അവരുടെ പ്രകടനങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് സാംസ്കാരിക സമ്മേളനങ്ങൾ, ആഘോഷങ്ങൾ കൂടെ ഇതിനോട് ചേർത്താൽ അതിൻ്റെ ഭംഗി നമുക്ക് വർദ്ധിക്കുകയും ലോകോത്തരങ്ങളായ ഒരുപാട് കലാരൂപങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയും അത് നമുക്ക് അനുഭവവേദ്യമാക്കി തീർക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അത്തം എന്ന് പറയുന്നത് ഒരു വലിയ, കേരളത്തിൻ്റെ ഒരു വലിയ ഒരു ഓണം എന്ന് പറയുന്നതിന് പോലെ തന്നെ കേരളത്തിൻ്റെ ഒരു വലിയ ടാഗ്ലൈനാകുകയും ഒരു ട്രേഡാകുകയും ചെയ്യുന്നു, ട്രേഡ് മാർക്കായും ചെയ്യുന്ന ഒരു ടൂറിസങ്ങൾ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു ആഘോഷമാക്കി മാറ്റണം എന്നുള്ള അഭിപ്രായം കൂടെ എനിക്കുണ്ട്. ഈ ഇനി അങ്ങോട്ടുള്ള 10 ദിവസങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ദിവസങ്ങൾ. ഈ ആഘോഷം നമുക്ക് നമ്മളേക്ക് പകർത്തുന്നത് ഒരു സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. ഈ ലോകം കണ്ട ഏറ്റവും വലിയ സോഷ്യലിസ്റ്റാണ് മഹാബലി. മനുഷ്യരെ എല്ലാവരെയും ഒന്നുപോലെ കാണുക എന്നുള്ളത്, അങ്ങനെ ഒരു സങ്കല്പം ഈ ലോകത്തെങ്ങും നടന്നിട്ടുള്ള എന്നു നമുക്കറിയില്ല. ഈ സൃഷ്ടിയിൽ പോലും മനുഷ്യരെല്ലാവരും ഒരുപോലെയല്ല. പക്ഷേ എന്നാലും നമ്മുടെ മനസ്സുകൊണ്ടും സ്നേഹം കൊണ്ടും നമ്മുടെ പരസ്പരമുള്ള പെരുമാറ്റം കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗഹാർദ്ദം കൊണ്ടുമൊക്കെ നമുക്ക് ഒരേപോലെയുള്ള മനുഷ്യരാകാം, ഒരേ മനസ്സുള്ള മനുഷ്യരാകാം. അതിന് ഈ ആഘോഷങ്ങളും ഈ സങ്കല്പങ്ങളും ഒക്കെ ഉപകരിക്കട്ടെ. ഓണത്തിൻ്റെ നല്ല നാളുകൾ നമുക്ക് 10 മുതൽ 10 ദിവസമുള്ളതിനപ്പുറത്തേക്ക് 365 ദിവസവും നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ സ്നേഹത്തിനുമൊക്കെ കാലമുണ്ടാകട്ടെ. എല്ലാ കാലങ്ങളിലും നമ്മൾ ഓണാഘോഷത്തിൻ്റെ, ഓണത്തിൻ്റെ മനസ്സോടെ ഇരിക്കാൻ നമ്മുടെ കൊണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അത്ത ആഘോഷ ആശംസകൾ, ഓണാശംസകൾ. Thank you so much, Mammootty.